I mean, it doesn't get stronger than this. And yet you want to be careful about your language. You're happy to correctly use the most strong and robust language to describe the crimes against humanity of Vladimir Putin, but you will not use the same strength of language when it comes to describing the Israel's treatment of the Palestinians at the decades of brutal, inhumane persecution of the Palestinians, successive assaults on Gaza, the annexation of their land and territory, the systematic application of apartheid rules. You don't want to even use the word apartheid. Never mind sanctions. 5 days sanctions against Putin and his thugs, 70 years of oppression by the Palestinians, and it wouldn't be, what was the word you used? It wouldn't be helpful. ഉക്രൈനുമേൽ റഷ്യ ആക്രമണം നടത്തിയപ്പോൾ നിങ്ങൾ ആക്രമിക്കപ്പെട്ട ഉക്രൈനൊപ്പം നിന്ന് റഷ്യക്കെതിരെ നിലപാടെടുത്തു. എന്നാൽ അതേ നിങ്ങൾ ആക്രമിക്കപ്പെട്ട ഫലസ്തീനികൾക്ക് വേണ്ടി എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? കഴിഞ്ഞ ദിവസം അയർലൻഡിലെ പാർലമെന്റിൽ ഉയർന്ന ചോദ്യമാണിത്. പീപ്പിൾ ബിഫോർ പ്രോഫിറ്റ് പാർട്ടി എം പി ആയ ബോയിഡ് ബാരറ്റാണ് പാർലമെന്റിൽ ശക്തമായ ഈ ചോദ്യം ഉയർത്തിയത്. ഉക്രൈൻ വിഷയത്തിൽ അയർലൻഡ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം ആക്രമണത്തിനിരയായ ഉക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യക്കുമേൽ ഉപരോധം പ്രഖ്യാപിക്കാനുള്ള നടപടി സ്വീകരിച്ചിരുന്നു. ഈ വേളയിലാണ് ഫലസ്തീൻ വിഷയത്തിൽ അയർലൻഡ് ഭരണകൂടത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച പീപ്പിൾ ബിഫോർ പ്രോഫിറ്റ് പാർട്ടി എം പി ആയ ബോയിഡ് ബാരറ്റ് രംഗത്ത് വന്നത്. വ്ളാഡിമിർ പുടിൻ മനുഷ്യരാശിക്കെതിരെ അല്ലെങ്കിൽ ഉക്രൈനിലെ ജനതയ്ക്ക് നേരെ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഏറ്റവും ശക്തമായ വാക്കുകൾ കൃത്യമായി ഉപയോഗിക്കാനായതിൽ നിങ്ങൾ സന്തുഷ്ടരാണ്. എന്നാൽ ഫലസ്തീനികളോടുള്ള ഇസ്രായേലിന്റെ പെരുമാറ്റം വിവരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷയ്ക്ക് ആ ശക്തി തീരെ ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ ഫലസ്തീനികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും ഗാസയ്ക്കുമേൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ഫലസ്തീൻ ഭൂമിയിൽ അധിനിവേശം നടത്തുകയും ചെയ്യുമ്പോൾ ഉക്രൈനെ പിന്തുണച്ച റഷ്യയെ വിമർശിച്ച പോലെ നിങ്ങൾ ഫലസ്തീനികളെ ആക്രമിച്ച ഇസ്രായേലിനെ വിമർശിച്ചു കണ്ടില്ല. ഫലസ്തീൻ അനുഭവിക്കുന്നത് വംശീയ വിവേചനമാണ് എന്ന വാക്കുപോലും നിങ്ങൾ ഉപയോഗിച്ചില്ല. ഇസ്രായേലിനുമേൽ ഉപരോധം പോലും നിങ്ങൾ ഏർപ്പെടുത്തിയില്ല. പുടിനും റഷ്യക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ 5 ദിവസമാണ് നിങ്ങൾ എടുത്തത്. എന്നാൽ 70 വർഷമായി ഫലസ്തീനികൾ പീഡനം അനുഭവിക്കുന്നു. പക്ഷേ ഒരു ഉപരോധം പോലും അയർലൻഡ് ഇസ്രായേലിനുമേൽ നടത്തിയില്ല. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഗുണകരമാവില്ല എന്നാണ് നിങ്ങൾ പണ്ട് പറഞ്ഞത്. വംശീയ വിവേചനം നടത്തുന്ന ഇസ്രായേൽ വൃത്തങ്ങൾക്കെതിരെ ആസൂത്രിതമായ ഉപരോധത്തിന് ആംനസ്റ്റി ആഹ്വാനം ചെയ്തിരുന്നതായി റിച്ചാർഡ് ബോയിഡ് ബാരറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും ഫലസ്തീനിലെ ജനതയ്ക്കുമേൽ കൃത്യമായ അവർക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിച്ച ബാരറ്റിന്റെ ഈ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാവുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.